ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ദിവസം എല്ലാവരെയും നിരാശപ്പെടുത്തിയതുകൊണ്ടാകാം ഇന്ന് അമ്മയറിയാതെ നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു. അപർണ തിരികെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അലീന ടീച്ചറുടെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു, അത് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം അടിപൊളിയാണ്. പിന്നെ ദ്രൗപദി അമ്മയും ശങ്കരമാമയും അലീന ടീച്ചറും എല്ലാം ഒന്നിച്ച് സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ തന്നെ ഒരു സുഖമാണ്. പിന്നെ മാരനും അബ്ബാടിയും അവരുടെ സീൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവരിനി പിരിയാൻ പോവുകയാണ് എന്ന് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. ഇനി മാരൻ്റെ റോൾ ചിലപ്പോൾ ഒട്ടും തന്നെ കാണത്തില്ല. അപ്പോൾ മാരനെ ഇനി ഒരുപാട് മിസ് ചെയ്യും, എല്ലാവരും മിസ് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു എന്ന് തോന്നുന്നു, കഥ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. പിന്നെ അമ്പാടി രാവിലെ യാത്രയ്ക്ക് പുറപ്പെടുന്നതായിട്ട് തന്നെയാണ്. മിക്കവാറും നാളെയോ മറ്റന്നാളോ ഒക്കെ ആ ഒരു യാത്രയുടെ ഭാഗങ്ങളൊക്കെ കാണാം. ഇനി ഇതിനിടയിൽ ഗജനിയെ കാണിച്ചത് എന്തിനായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. വീടിൻ്റെ മതിൽ ചാടുന്ന ഒരു രീതിയിലായിരുന്നു നമ്മൾ പ്രൊമോയിൽ അന്ന് ഗജനിയെ കണ്ടത്. അതും അപർണയുടെയും വിനീതിൻ്റെയും ആ ഒരു സീനിൻ്റെ ഇടയിലാണ്. അത് നമ്മളെ പറ്റിക്കാനായിരുന്നു എന്നാണ് ഇപ്പം തോന്നുന്നത്. ഇനി അപർണയെ ഇപ്പോൾ കിഡ്നാപ്പ് ചെയ്യുമെന്നുള്ള ആ ഒരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന് പറ്റിച്ചിട്ട് ഇപ്പോൾ ഗജനിയുടെ ഒരു സൂചനയും ഇപ്പോൾ കാണിക്കുന്നില്ല. ഇനി ഗജനി വരുന്നില്ല എന്നാണോ അതോ പഴയ വല്ല സീനും എടുത്തിട്ടതാണോ എന്നൊരു സംശയമുണ്ട്. ഇനി എന്തായാലും രണ്ട് മാസമായിട്ട് അമ്പാടി വരുന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആദ്യം ഇനി അമ്പാടി എത്തട്ടെ എന്നായിരിക്കും, എന്നിട്ടല്ലേ ഗജനി വരുന്നത്. പിന്നെ ഇന്ന് മാരൻ യാത്ര പറയുന്ന ആ ഒരു സീനിൽ ഒരു കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത് അവർ പരസ്പരം പ്രണയിക്കുന്നവരെ പോലെ, അത്രയും സ്നേഹിക്കുന്നവരെ പോലെയാണ് അവരുടെ ആ ഒരു സംസാരവും പെരുമാറ്റവും. അത്രയ്ക്ക് അവരുടെ സൗഹൃദം അത്രയും സൂപ്പറാണ്. പിന്നെ യാത്രയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ മാരൻ പറയുന്നുണ്ട്, കാറിൽ പോയാൽ മതിയായിരുന്നു, ഫ്ലൈറ്റ് മതി എന്നൊക്കെ. അതായത് എന്തോ ഒരു അപകടം വരുന്നുണ്ട് എന്ന് മാരന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതെന്താണ് എന്നുള്ളതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ തന്നെ നമ്മളെ മാരൻ യാത്രയാക്കുന്നുണ്ട് അമ്പാടിയെ. പിന്നെ സച്ചിമൂർത്തി അവരുടെ അമ്പാടിയുടെ ആ ഒരു മടക്കയാത്രയുടെ സമയം ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ്, ഇപ്പം ഇറങ്ങുമെന്നും പറഞ്ഞിട്ട്. ആ ഒരു സീൻ കുറച്ച് കോമഡിയാണ്. അതിലെ കോമഡി എന്താണെന്ന് ഞാൻ നാളെ പറയാം, കാരണം ആ ഒരു സസ്പെൻസ് പൊളിക്കാൻ പാടില്ലല്ലോ. പിന്നെ അതിനകത്ത് ഏറ്റവും അടിപൊളി ഒരു സീൻ, അത് പ്രൊമോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ദ്രൗപദി അമ്മയും ശങ്കരമാമയും കൂടെ ചേർന്നിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം വീണ്ടും അലീനയോട് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്ന ഒരു സീനുണ്ട്, ഒരു ഡയലോഗുണ്ട്, ഇനിയിപ്പോൾ നിശ്ചയമൊന്നും വേണ്ട, കല്യാണം അങ്ങ് നടത്തിയാൽ മതി എന്ന്. അതെന്തായാലും നമ്മുടെ അലീന ടീച്ചറിൻ്റെ വായിന്ന് കല്യാണം നടത്തിക്കോളൂ എന്നൊന്ന് പറഞ്ഞത് പിന്നത്തേക്കാണ് എങ്കിലും പറഞ്ഞത് എല്ലാവർക്കും സന്തോഷമായി കാണും, എസ്പെഷ്യലി ശങ്കരമാമയ്ക്ക് ഒരുപാട് സന്തോഷമായി കാണും. അപ്പോൾ ആ ഒരു സീനുകളും എപ്പിസോഡുകളും എല്ലാം ഇന്ന് സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടേച്ചു ആയോ. ബൈ.